ഇങ്ങനെ പോയാൽ കോൺഗ്രസ് പാർട്ടി നാമാവശേഷമാകും എന്നതിൽ സംശയമില്ല. കോൺഗ്രസ് എടുക്കുന്ന പല തീരുമാനങ്ങളും ഇന്ന് ആ പാർട്ടിയുടെ തന്നെ അടിവേര് തകർക്കുന്ന തരത്തിൽ ഉള്ളതാണ്. വിഡിയുടെയും സുധാകരന്റെയും തമ്മിൽ തല്ല് തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കാത്ത പ്രശ്നങ്ങളോ ഭിന്നിപ്പോയില്ല. ആ കൂടെ തോന്നിവാസമുള്ള ഓരോ തീരുമാനങ്ങളും കോൺഗ്രസ് പാർട്ടിയെ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഇലകമൺ പഞ്ചായത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ ഏകപക്ഷീയമായി നിയമിച്ചെന്നാരോപിച്ച് ഭരണസമിതിയിലെ 5 അംഗങ്ങളാണ് പാർട്ടി വിട്ടത്. വിനോജ് വിശാൽ, എം ഷൈജി, എസ് ലില്ലി, സലീന കമാൽ, യു ജിഷ എന്നിവരാണ് DCC അധ്യക്ഷൻ പാലോടി രവിക്ക് രാജിക്കത്ത് നൽകിയത്. DCC സെക്രട്ടറിയും രാജിക്കൊരുങ്ങുന്നതായി സൂചനയുണ്ട്. ഇലകമൺ മണ്ഡലം പ്രസിഡന്റ് ഷൻസ് അടുത്ത കാലത്ത് കോൺഗ്രസിലെത്തിയ ആളാണെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ റിബൽ സ്ഥാനാർത്ഥിയായിരുന്നുവെന്നുമാണ് ആരോപണം. വർക്കല നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ അടുത്തിടെയുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടർച്ചയാണ് പുതിയ സംഭവം. വർക്കല ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിവിധ മണ്ഡലങ്ങളിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പും തർക്കത്തിലും കയ്യാങ്കളിയിലും എത്തിയിരുന്നു. ബ്ലോക്ക് തല സബ് കമ്മിറ്റികളുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് ആലോചിക്കാതെ ചിലരെ മണ്ഡലം പ്രസിഡന്റുമാരാക്കി നിയമിച്ചതിനെതിരെ PM ബഷീർ, ബി ഷാലി എന്നിവരുടെ നേതൃത്വത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് പരസ്യയോഗവും ചേർന്നു. വർക്കലയിലെ നേതാക്കളെ ഒഴിവാക്കി സംഘടനയെ കയ്യിലൊതുക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമങ്ങളാണ് നടക്കുന്നതെന്നും നേതാക്കൾ പറയുന്നു. ഇത്തരത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസിലെ പ്രവർത്തകരുടെ എണ്ണം കുറയുമെന്നതിലും പാർട്ടി അധികാരത്തിൽ വരാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞു പോകുമെന്നതിലും സംശയമില്ല.